വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ പ്രാങ്ക് വീഡിയോയിൽ എനിക്ക് കിട്ടിയ ഡ്രസ്സുകളുടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കോഡ് തരുമോ വെച്ച്, ലിങ്ക് തരുമോ വെച്ച് എന്നൊക്കെ. അപ്പം എനിക്ക് അമ്മ സർപ്രൈസ് ആയിട്ട് തന്നു എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക, ഞാൻ ഓർഡർ ചെയ്ത അമ്മ സർപ്രൈസായിട്ട് തന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പം എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാം കേട്ടോ, ഇത് പെട്ടെന്ന് തന്നെ തീർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതിയോ, ഈ ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ളവർ കാണുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഡ്രസ്സുകളാണ്, ഭയങ്കര റേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് ദേ ഇതാണ് ഫസ്റ്റ് ടോപ്പ്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു ഇത് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ്. അപ്പം അതിൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വർക്ക്, അതായത് ലേസിൻ്റെ പോലത്തെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണെങ്കിലും ഇത്തിരി വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് വർക്കുള്ളത് കൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു വെയിറ്റ് ആണ്. തുണിക്ക് നല്ല ലെങ്ത് ആയിട്ടുള്ളതാണ്, അതായത് എന്നാ അടി വരെ ഇങ്ങനെ കിടക്കുക, തേക്കണം കേട്ടോ. അത് നന്നായിട്ട് നല്ല രസമുള്ളൊരു തുണിയാണ്. അതുപോലെ തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കഴുത്തൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഒരു കുഞ്ഞു വീനക്കൊക്കെ പോലെ, ഒരു കുഞ്ഞു വീനക്ക്, റൗണ്ടിൽ ചെറിയൊരു വീനക്കൊക്കെ പോലെ വന്നിട്ട് ഉള്ള ഡ്രസ്സാണ് ഇത്. ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു എന്താ പറയുക, നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റിയ ഒരു ഗൗൺ പോലെ ഒരു മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടോപ്പ് വന്നിട്ട് ഒരു വൈറ്റ് കുർത്തിയാണ്. എനിക്ക് വൈറ്റ് കുർത്തി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കുർത്തി എന്നല്ല, എനിക്ക് വൈറ്റ് കളർന്ന അധികം ഡ്രസ്സുകളോ അധികം എന്നല്ല ഒന്നുമില്ല. എനിക്കൊരു തോന്നുന്നു ഏതൊരു ഡ്രസ്സിനൊപ്പം ഒരു കോട്ട് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വൈറ്റ് കളറിൻ്റെ ഡ്രസ്സുകൾ കുറവാണ്, തീരെ കുറവാണ്. എന്നാലും പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഒരു പ്രിൻറ്റിങ് വർക്ക് വരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ, വൈറ്റിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റിങ് വർക്ക് വന്നപ്പോൾ നല്ല രസമാണ്. പിന്നെ എൻ്റെ സൈസല്ല, ഞാൻ സ്മോളായി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. ഇതുണ്ടോ പോക്കറ്റൊക്കെ, പോക്കറ്റിൽ നല്ല ഡിസൈനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ദേ ഇതിങ്ങനെയാണ് വരുന്നത്. നല്ല രസമാണോ, ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമാണിത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മേടിച്ചത് മീഷോ എന്നാണ്. അപ്പോൾ ഇങ്ങനെ മീഷോ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുക്കുന്നുണ്ട്, മീഷോയുടെ ലിങ്ക് എടുക്കുന്നുണ്ട്. അത് കയറി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളെല്ലാം ഒന്ന് അടിച്ചു നോക്കുക. ഇതൊക്കെ ആയിരിക്കും ഓരോ ഡ്രസ്സിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ മീഷോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ റീസെല്ലിംഗ് ആപ്പോഡിയും കൂടിയിട്ടാണ്. അതായത് നിങ്ങൾക്കൊരു ബോട്ടീക്ക് തുടങ്ങണം, ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ബോട്ടീക്സ് കണ്ടല്ലേ, അതുപോലെ ഒരു ബോട്ടീക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിലും മീഷോ ഡൗൺലോഡ് ചെയ്യുക, അതിൽ നിന്ന് നേരിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട്, ആ ഒരു എമൗണ്ടിനേക്കാളും നിങ്ങൾക്ക് എത്രയാണോ ലാഭം വേണ്ടത് ആ ഒരു കൂടിയിട്ടാണ് നമ്മുടെ മീഷോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മീഷോയിൽ ഇപ്പോൾ നിങ്ങൾക്കായിട്ട് സ്വന്തമായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ 7 തൊട്ട്, അതായത് ജൂലൈ 7 തൊട്ട് മഹാ സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കിഡിലൻ സെയിലാണ്. നല്ല ഓഫേഴ്സ് ഉണ്ട്, ഭയങ്കര ഡിസ്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആണ്. മീഷോ ഒന്ന് മേടിച്ച് ഇന്നുവരെ മേടിച്ചതിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെയാണ് എനിക്ക് കിട്ടിയിരിക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളോട് മേടിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്ട്സ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മീഷോ ഓപ്പൺ ആക്കാം കേട്ടോ. മീഷോ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അതിങ്ങനെ മുമ്പേ തന്നെ കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 7th %50% ഓഫ് നടക്കുന്നുണ്ട്, സെയിലിപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി മേടിക്കുന്നുണ്ടെങ്കിലും മേടിക്കാം, അല്ല നിങ്ങൾക്കിപ്പോൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും സെയിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. ഇപ്പോൾ പേഴ്സണലി നമുക്ക് മേടിക്കാനാണെങ്കിൽ അതേ പ്രൈസ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് വേണം, എല്ലാ കാറ്റഗറീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ 472 ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഷെയർ നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ അതിൻ്റെ ഫോട്ടോസും ഡിസ്ക്രിപ്ഷനും ആയിട്ട് ഷെയർ ചെയ്ത് നമുക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ഷെയർ ചെയ്ത് പോകാമെന്നാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് എനിക്ക് ഏത് സൈസാണോ വേണ്ടത്
അല്ലെങ്കിൽ എൻ്റെ ഒരു കസ്റ്റമറിന് ഏത് സൈസാണ് വേണ്ടത് അതെടുത്തിട്ട് ഞാൻ എടുക്കുക. എന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണോ, ഫോൺ പേ ആണോ, അത് ഗൂഗിൾ പേ ആണോ, ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെൻ്റ് ആണോ, അത് ഏതാണെന്ന് വെച്ചാൽ ചെയ്യുക. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഫോൺ പേ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഫൈനൽ കസ്റ്റമർ പ്രൈസിലേ അവിടെ 472 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ, അതായത് പേഴ്സണലി മേടിക്കാം, അതായത് നമുക്ക് കൂട്ടിയും കുറച്ചൊന്നും കുറച്ചിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ 500 രൂപ കൊടുക്കുക. അപ്പോൾ എനിക്ക് 28 രൂപ ലാഭത്തിൽ വേറൊരാൾക്കത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിനകത്ത് സെയിൽ എടുത്തത്. അപ്പോൾ ഇത് നമുക്കിനി പ്രൊസീഡ് കൊടുത്ത് അവരുടെ അഡ്രസ്സിലോട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ കാര്യമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏൺ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്, അടുത്ത കുർത്തി എന്ന് പറയുന്നത് നല്ല ഗ്രീൻ ആയിട്ടുള്ള ഒരു കളറാണ്, നല്ല ഗ്രീൻ ആയിട്ട്. ഈ ഗ്രീൻ എൻ്റെ കയ്യിലില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഡ്രസ്സുകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ, എനിക്കന്ന് അധികം ഡ്രസ്സുകളൊന്നും ഇല്ല. ഇപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയ പിന്നെയാണ് ഇതുപോലെ എനിക്ക് പ്രൊമോഷൻസ് ആയിട്ടും അതുപോലെ തന്നെ പിന്നെന്താ ഇൻസ്റ്റഗ്രാമിൽ ഇത് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കൊളാബറേഷന് വേണ്ടിയിട്ട് അയച്ചിട്ടില്ല. അങ്ങനെയൊക്കെ എനിക്ക് കുറേ ഡ്രസ്സുകൾ അങ്ങനെ കിട്ടിയ കുറേ ഡ്രസ്സുകളാണ് എനിക്കിപ്പോൾ ഉള്ളതും. ഫുൾ ഡ്രസ്സുകളും അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ എൻ്റെ അമ്മ തയ്ച്ചു തരുന്ന ഡ്രസ്സുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അങ്ങനെ കൂടുതലും എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അധികം മേടിക്കാറില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് ഡ്രസ്സായിട്ടുണ്ട്, ഒരുവിധം ഒരുവിധം എനിക്ക് ഡ്രസ്സായിട്ടുണ്ട്. അതൊരു ഫംഗ്ഷൻ. ഇപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ, പുറത്തോട്ട് പോയാലേ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ മൂന്നാമത്തെ കുർത്ത വന്നിട്ട് ഇതേ ഈ ഒരു കുർത്തയാണ്. ഇവിടെ ഇങ്ങനെ നെക്ക് ഭാഗം, നെക്കിൽ മുഴുവൻ ഗോൾഡൻ വർക്കാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ഇച്ചിരി കൂടി എനിക്ക് വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നല്ല സ്യൂട്ട് ആയാലോ, നന്നായിട്ട് സ്യൂട്ട് ആയാലോ. പക്ഷേ എനിക്ക് ഇച്ചിരി വണ്ണം കുറവല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഇടണമല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് വന്നിരിക്കുന്ന കയ്യിൽ ഇവിടെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്ന പീസ് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ, ഇങ്ങനെ പീസ് ഇങ്ങനെ വെച്ചേക്കുക. പിന്നെ ഇതിന് വർക്ക് വരുന്നത് വേറെ ബാക്കി ഫുൾ പ്ലെയിൻ ആയിട്ട് നമ്മുടെ അടിയിൽ ഈ ഒരു ബോർഡിങ്ങിലാണ് വർക്ക് വരുന്നത്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് മീഡിയം സൈസാണ് കേട്ടോ, മീഡിയം അല്ല, ഞാനിത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, ടക്കൊക്കെ ഇട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല കുർത്തിയാണ് കേട്ടോ. ഇതും ഫുൾ ലെങ്ത്ത് വരില്ല, കണ്ണങ്കാലിൻ്റെ അവിടെ വരെ വരുന്നൊരു ഇതാണ്, ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കുർത്തി. അപ്പം നമുക്ക് നാലാമത്തെ കുളിന്ന് കുർത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള കുർത്തിയാണ്. അധികം റേറ്റ് ഇല്ല, ഇത് 300 സംതിങ് എങ്ങാണ്ട് ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. ഭയങ്കര സിമ്പിൾ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. എനിക്ക് ഇതിനധികം ക്വാളിറ്റി കുറവാണ് കേട്ടോ. ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഇത്തിരി കുറവുണ്ട്, പക്ഷേ കുഴപ്പമില്ല. സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു കുർത്തിയാണ്, നല്ല കുർത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബോർഡിൽ വന്നേക്കണത് ഇതുപോലെ ഭാഗത്ത് മുഴുവൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ടുള്ള വർക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി. ഇത് വലിയ കുഴപ്പമില്ല, ഇത് എനിക്ക് അത്ര ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇഷ്ടമാണ്. ഭയങ്കര ഭയങ്കര സ്മൂത്താണ് തുണി, ഭയങ്കര സ്മൂത്താണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ തുണിക്ക് കട്ടിയില്ല, ആ ഒരു സ്മൂത്ത്നെസ് കൂടുതലായി പോയിട്ടുണ്ടാകുന്ന അറിയില്ല. എനിക്ക് ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു. പിന്നെ അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായ ഒരു കുർത്തിയാണ് കേട്ടോ, ഈ ഒരു കുർത്തി. നമ്മുടെ ഈ കുർത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു, ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ത്രെഡ് വർക്കായിരിക്കും കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ത്രെഡ് വർക്കല്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രിൻറ്റഡ് വർക്കാണ്, പ്രിൻറ് ചെയ്തേക്കണെയാണ്. ഞാൻ ജസ്റ്റ് നൂല്, വെള്ളം നൂല് കൊണ്ടുള്ള ത്രെഡ് വർക്കായിരിക്കുന്നത്. ഇതിൻ്റെ കഴുത്തായാലും പിന്നെ കൈയുടെ ഇവിടെ ഒരു വർക്ക് വരുന്നുണ്ട്, കൈയുടെ ഈ ഒരു പോർഷനിലും ഒരു കുഞ്ഞു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ, കൈയുടെ ഈ ഒരു പോർഷനിലും വർക്ക് വരുന്നുണ്ട്. പിന്നെ ഫുള്ള് പ്ലെയിനായിട്ട് മീൻസ് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വർക്ക് വന്ന് 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 ലാസ്റ്റ് അടിയിലോട്ട് വർക്ക് വരുന്നുണ്ട്. ഒരുവിധം നല്ല ഇറക്കത്തിലാണ് വരുന്നത്, കണ്ണങ്കാലിൻ്റെ ആ ഒരു ഇറക്കത്തിൽ വരുന്നുണ്ട് കേട്ടോ. ദേ ഇതുപോലെയൊക്കെ ഞാൻ വിചാരിച്ചത് ത്രെഡ് വർക്ക് ആയിരിക്കും എന്നാണ് കേട്ടോ, പക്ഷെ ത്രെഡ് വർക്ക് അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ, പിന്നെ ഇതാ ഇവിടെ ഒരു ടൈ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ടൈ നമുക്കിങ്ങനെ വള്ളിയുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്, നമുക്കപ്പോൾ ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയിരുന്നുള്ളൂ, അങ്ങനെയാണ്. പക്ഷേ ഇത് ഷേപ്പ് ചെയ്യിപ്പിച്ച് ഞാൻ, എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇടുമ്പോൾ നല്ലൊരു കംഫർട്ട്, എന്താ പറയുക, നമുക്കൊരു മനസ്സിന് തൃപ്തി ഉണ്ടാവില്ലേ, ഇതിട്ടാ കൊള്ളാം എന്നൊരു സംഭവം ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുക, ഇതുപോലെ രണ്ട് മൂന്ന് ടോപ്പൊക്കെ മേടിച്ച് കൊടുത്താൽ മതി. കാട്ടിലെ കിഡിലെ ക്വാളിറ്റിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കുറച്ച് ഗൗണോടിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഗൗൺ ലാച്ചിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരട്ടെ, അന്നേരം ഞാൻ കാണിച്ചതാ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയ്ക്ക് വ്യൂസ് കുറവായിരിക്കുന്നത്, കാരണം ഇതുപോലത്തുള്ള വീഡിയോസ് നമുക്ക് വ്യൂസ് കുറവായിരിക്കും. എന്നാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇത് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വന്നിട്ട് ഇതാണ്, ഈ റെഡ് കുർത്തിയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഷേപ്പ് ചെയ്യിപ്പിച്ചില്ല, ഞാൻ വിചാരിച്ചു ഇത് ഷേപ്പ് ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ച്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഷേപ്പ് ചെയ്യിപ്പിക്കണം.
ഷേപ്പ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തിയേടായിരിക്കും. എന്നുവെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചു ഷേപ്പ് ചെയ്യിപ്പിക്കേണ്ടതെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഊരിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഷേപ്പ് ചെയ്യിപ്പിക്കണം, അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിങ്ങനെ നല്ല വർക്കാണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഫുൾ ലെങ്ത് ഉണ്ടോയെന്ന് വെച്ചാൽ കണ്ണങ്കാലിന് തൊട്ട് താഴെയായിട്ട് കിടക്കണേ. പിന്നെ വർക്കൊക്കെ നല്ല സൂപ്പറാണ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്ന് ഇപ്പോൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ ഗോൾഡൻ വർക്കൊക്കെ ഒരു മയ്യോ അത് രണ്ടാൾക്കിന് പോകും, പക്ഷേ എൻ്റെ കയ്യിലുള്ളതൊന്നും ഒരു മൂന്നാലക്കിനുള്ളത് പോയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മാക്സിമം നമ്മൾ അധികം കുത്തി വാഷ് ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അടിയിലൊരു പാവാട പോലെയാണ്, രണ്ടും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാവാട പോലെയാണ് ഇതേതുപോലെ വന്നിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്, കാണാനും നല്ല ഭംഗിയാണ്, ഇട്ടാലും നല്ല ഭംഗിയാണ്. ഇതിടുമ്പോൾ കുറച്ചുകൂടി വണ്ണ തോന്നിക്കണ്ടോ എന്നൊരു സംശയം. ഇതിടുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കോഡ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി എന്നാ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളത് നോക്കുക. പിന്നെ മഹാ സെയിൽ നടക്കുന്നതിന് വേണ്ടി എക്സ്ട്രാ ഡിസ്കൗണ്ട്സും ആദ്യമായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓഫേഴ്സ്, അതായത് 100 രൂപ ഓഫ്, ചില പ്രൊഡക്റ്റിന് 100 രൂപയൊക്കെ ഓഫൊക്കെ വരാറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്യണം, ചിലതിന് 50, ചിലതിന് 80 രൂപ അങ്ങനെയൊക്കെ ഓഫർ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഓർഡർ ചെയ്യണവർക്ക് അങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഓഫറോടെ ഉണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും മേടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് കൂടി മേടിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് വേണ്ടിയിട്ടും, ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബർത്ത്ഡേക്ക് അധികം ദിവസമൊന്നുമില്ലല്ലോ, വലിയ ആഘോഷമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം നമ്മൾ വെഡിങ് ആനിവേഴ്സറി നന്നായിട്ട് ആഘോഷിച്ചു. അപ്പോൾ അതുകൊണ്ട് ആഘോഷമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നാ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഒന്ന് ഞാൻ എടുത്തിരിക്കുക, കാരണം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഫോട്ടോസൊന്നും അധികം എടുത്തല്ല, ഞാൻ എൻ്റെതായ രീതിക്ക് ഒരു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ടാണ്. അതൊരു തെറ്റ്, ബൈ, ടേക്ക് കെയർ.